ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ബവാൽ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം നിതേഷ് തിവാരിയുടെ ഡയറക്ഷനിൽ ഇറങ്ങുന്ന പടമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടീസർ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് റൊമാൻറ്റിക്കിൽ തുടങ്ങിയിട്ട് അവസാനം വേറെ ഞെട്ടിച്ച സംഭവം ഉണ്ടായിരുന്നു. വരുൺ ധവാൻ അതുപോലെ ജാൻവി കപൂർ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ ട്രെയിലറിന്റെ അകത്ത് ആ ഒരു സംഭവത്തിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കോ? പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു മൂവി വരുന്നത്. ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ എന്തെങ്കിലും ത്രെഡ് ആയിരിക്കും, പക്ഷേ ചെറുതാണെങ്കിലും വളരെ എഫക്റ്റീവ് ആവാനും സാധ്യതയുണ്ട്. ചെറുതാണെങ്കിലും അത് നമ്മൾ പറയില്ലേ, ജാ വൈസ് പവർഫുൾ എന്ന് സംഭവമില്ലേ, അപ്പൊ സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ് ആ സംഭവം. എന്തായാലും ഇതിന്റെ അകത്ത് ചെറുതാണെങ്കിലും പവർഫുൾ ആയിരിക്കും എന്ന് നമുക്കറിയാം. എന്തായാലും നമുക്ക് ആ പവാന്റെ ഒഫീഷ്യൽ ട്രെയിലർ കാണാം. റെഡിയാണ്? നിതേഷ് തിവാരി എന്തായാലും വെറുതെ വരില്ല അല്ലേ? പക്ഷേ കൊടുക്കുന്ന ഫുള്ളി റൊമാൻറ്റിക്, ചെച്ചോരയും ദംഗലൊക്കെ എടുത്താളല്ലേ. ഇപ്രാവശ്യം റൊമാൻറ്റിക് ആണോ? അതെ. പക്ഷെ കാണോ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? നിശാ ജേസി ലഡ്കി ഹമേ മിൽ ജായേ നാ തോ ഹമാരി ഇമേജ് ഓർ ഭി സെറ്റ് ഹോ ജായേഗി. റാക് കോഗി രാവണ രാവേ മറാഠി സ്കൂട്ടി ചലനേ പച്ച് ഹമാരെ ബീച്ച് മേ കുച്ച് ഭി കോമൺ നഹീ ഹൈ, കുച്ച് കോമൺ നാ സറൂരി ഹൈ. തും ജോ മിലേ തോ ജിന്ദഗി കാം ക്യാ വൈ വാർ സോച് രഹേ കി നിശാ കോ യൂറോപ് ലേകേ ഹൈ. ആള് ഭയങ്കര എന്തോ ഇമേജ് ഉണ്ടാക്കി വെക്കണം. മാറി അതാണ് സ്റ്റോറി. എല്ലാം കൂടി മിക്സാണ് സാധനം അല്ലേ? ജൂലൈ 21 ശരിക്കേ ഒരു സംഭവം സിനിമ. അതായത് എന്താ പറയല്ലേ, ആ ഒരു ഫണ്ണി ട്രാക്ക് എന്ന് ഫസ്റ്റ് തുടങ്ങി, പിന്നെ റൊമാൻറ്റിക്കിലിട്ട് പോയി, അവസാനത്തോട്ട് കാണിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു പഴയ കാലത്തിലോട്ട് കൂട്ടിക്കൊണ്ട്, പക്ഷേ പുതിയ കാലത്ത് നടക്കുന്ന കഥ തന്നെയാണ് കാണിക്കുന്നത്. ഇതിനൊരു വാർ ആൻഡ് ലവ് എന്നൊക്കെ വേണമെങ്കിൽ ഒരു പേര് വെക്കാം. അതായത് ലവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, വാറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള തീമുണ്ട് അല്ലേ? എനിക്ക് തോന്നിയിരിക്കണ ഒരു ജാൻവിയുടെ ഒരു ഡയലോഗിന്റെ അകത്ത് എനിക്ക് മനസ്സിലായത്, അതായത് നീയും ഹിറ്റ്ലറിനെ പോലെയാണ്, നിന്റെ കയ്യിലുള്ള കാര്യത്തിന്റെ അകത്ത് നീ സന്തോഷിക്കില്ല, വേറെ ആൾക്കാരുടെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ടിട്ട് നീ തട്ടിപ്പറിക്കാൻ തോന്നും. അപ്പൊ ആ ഒരു സംഭവത്തിന്റെ ശരിക്കും എനിക്കൊന്ന് വാർ, നമ്മുടെ ലവിന്റെ ഉള്ളിലുള്ള വാറാണ് ശരിക്കും പറയുന്നത്, ആ ഒരു സംഭവമാണ് പറയുന്നത്. പക്ഷെ അത് ഹിറ്റ്ലറിന് ഭയങ്കരമായിട്ട് വേൾഡ് വാർ സെക്കൻഡ്, അതായത് ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് വരുൺ ധവൻ ആസ് എ ടീച്ചർ ആയിട്ട്. ചിലപ്പോ വരുൺ ധവൻ കുറച്ചും കൂടിയും ഒരു അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളോടൊക്കെ ആവാം അല്ലേ, അതിനോടൊക്കെ കുറച്ച് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ആളാകാം.
അല്ലെങ്കിൽ ചിലപ്പോ ഹിറ്റ്ലറിനെ ഇൻസ്പയർ ചെയ്യുന്ന ആളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്ക് നല്ല എൻഗേജിങ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ജസ്റ്റ് ഒരു റൊമാൻറ്റിക് സ്റ്റോറി മാത്രമല്ല, അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ആ ഒരു, എനിക്ക് ഈ ട്രെയിലർ കണ്ട സമയത്ത് ഫസ്റ്റ് ഭയങ്കര ലൈറ്റ് ആയിട്ട് പോയിട്ട് പെട്ടെന്നൊരു ഗൂസ് ബംസ് കയറി. കാരണം നമ്മളിതിന്റെ ടീസർ ഫസ്റ്റ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു പ്രതീക്ഷ എന്താ സംഭവം എന്ന് വെച്ചാൽ ചിച്ചോരെ ദംഗൽ അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ മൂവി എടുക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലോ ഒക്കെ സംഭവം അതിനകത്താണ്. പക്ഷെ ട്രെയിലർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഇതൊരു നോർമലൊക്കെ അതുകൊണ്ടായിരിക്കാം ആമസോൺ പ്രൈം എടുത്തിട്ടുണ്ടാവും ഒ ടി ടി എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷെ അവസാനത്തെ ആ ഒരു സീൻ കാണിച്ചപ്പോ നമുക്ക് മനസ്സിലായി സംതിങ് ഇസ് ദെയർ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും ട്രെയിലറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ട്രെയിലറിലും അത് കുറച്ചും കൂടിയും എക്സ്റ്റെൻഡ് ആയിട്ട് കാണിച്ചിട്ട്, അന്ന് നമ്മളൊരു കൺഫ്യൂഷൻ ആക്കിയത് പഴയ കാലത്തിലോട്ട് ഇനി പോവാൻ പോവാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള പടമാണോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയത് ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവം ഉണ്ട്. പക്ഷെ ആ ഒരു പഴയ കാലത്ത് ആ ഒരു ഹിറ്റ്ലറിന്റെ ക്യാരക്ടറിനെ കുറച്ച് ഇവിടെ അഡാപ്റ്റ് ചെയ്ത പോലെ. പക്ഷെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, അതായത് വരുൺ ധവന്റെ വിഷൻസ് ആണ് കുറെ കാണിച്ചിരിക്കുന്നത്. അതായത് വരുൺ ധവൻ എന്തൊക്കെയോ കുറെ ഇൻഫ്ലുവൻസ്ഡ് ആണ് ആള്, സ്വന്തമായിട്ട് എന്താ പറയാ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് കുറെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന കുറെ സംഭവങ്ങളൊക്കെ പോലെ തോന്നിയത് അഗൈൻ ഈ ഡയറക്ടറിന്റെ ആ ഒരു കഴിവില്ല, അതായത് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അത് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റി. ഭയങ്കരമായിട്ട് മൊമെന്റ്സ് ഉണ്ട് ഓരോ സ്ഥലത്ത്, ട്രെയിലറിൽ തന്നെ നമുക്ക് ആ മൊമെന്റ്സ് കിട്ടി അല്ലേ. പെട്ടെന്ന് ചില മൊമെന്റ്സിലോട്ട് വരുമ്പോൾ അവസാനത്തെ ആ ഫ്ലൈറ്റിന്റെ സാധനം തന്നെ കാണിച്ചപ്പോൾ അവിടെ ഒരു ഫണ്ണ് മൊമെന്റ് അഗൈൻ കാണിച്ചു. ആ ഒരു മൊമെന്റ് നമ്മുടെ ദംഗലിൻ്റെ അകത്തൊക്കെ അവസാനത്തെ ആ ഒരു കേൾക്കുന്നത് നമ്മൾ കണ്ണെന്ന് അറിയാണ്ട് കണ്ണീരൊക്കെ വരില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം ഇതിൻ്റെ അകത്തും കുറച്ച് ഇങ്ങനെ സീറ്റടിച്ച സാധനങ്ങൾ എന്തായാലും ഉണ്ടാവുന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഈ പടം ഒ ടി ടിക്ക് കൊടുത്തത് ചിലപ്പോൾ വരുൺ ധവന്റെ ഫാക്ടേഴ്സ് ഇതിനകത്ത് ചിലപ്പോൾ കുറവായിരിക്കാം. ആ ഡാൻസ് സംഭവങ്ങളൊക്കെ ഇല്ലേ, ചിലപ്പോൾ അതായിരിക്കാം അങ്ങനെ. കാരണം തിയേറ്ററിൽ വരുന്ന സമയത്ത് അതൊരു എന്റർടൈനിങ് മോഡിലേക്ക് അത്ര പോവാത്തോണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഏകദേശം വരുൺ ധവൻ ഇതിനകത്ത് ലാസ്റ്റ് പടം ഇല്ലേ, മറ്റേതൊരു ബേഡിയന്റെ ഒരു ചെറിയൊരു കണ്ടിന്യൂഷൻ പോലെ ഫസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ ഒരു ഫണ്ണി ക്യാരക്ടർ അല്ലേ, കുറച്ച് എക്സിക്യൂട്ടീവ് ലുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും രക്ഷയില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ കണ്ടന്റ് ഒക്കെ സ്ട്രോങ് ആയി തന്നെ വരട്ടെ. അപ്പൊ പടം ഇറങ്ങാൻ പോവാണ്. കണ്ടതിന് ശേഷം നമ്മൾ അതിന്റെ ഒപ്പീനിയൻ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ കണ്ടതിന് ശേഷം എന്താ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് എന്നുള്ളതായിരിക്കും.